വിവാഹം എന്ന് പറയുന്നത് അത് വളരെ അനിവാര്യമായ ഒരു വിഷയമാണ്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വർഗത്തിൽ വരെ സന്തോഷം ലഭിക്കാൻ അള്ളാഹു നൽകിയ ഒരു കാര്യമാണ് വിവാഹം. ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളും മുസ്ലിങ്ങളും വിവാഹം നടത്തിയവരും നടത്താൻ വേണ്ടി പ്രചോദനം നൽകിയവരുമാണ്. വിവാഹം എന്നതുകൊണ്ട് ഒരു നമ്മുടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഭാര്യ ഭർത്താവ് എന്നിങ്ങനെ ഒരു വാചകം നമ്മുടെ മലയാളത്തിലല്ലാതെ നമ്മുടെ അറബി ഭാഷയിൽ അങ്ങനെ ഒരു പ്രയോഗമല്ല. സൗജ് എന്നാണ്. സൗജ് എന്നതിലൂടെ ബന്ധിപ്പിക്കപ്പെട്ട രണ്ടാളുകളാണ് വിവാഹിതരാകുന്ന ദമ്പതികൾ. അതാണ് നമ്മൾ പറയുന്ന വാചകം തന്നെ, സവ്വജ്തുക, നിനക്ക് ഞാൻ ജോഡിയാക്കി തന്നു അല്ലെങ്കിൽ ഇണയാക്കി തന്നു എന്ന വാചകമാണ്. നമ്മുടെ ഒരു ചെരുപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് ചെരുപ്പാണ്. ഒരു ചെരുപ്പ് വാങ്ങുന്നിട്ട് ആരും ഒരു ചെരുപ്പ് വാങ്ങൂല, രണ്ട് ചെരുപ്പാണ്. കാരണം ജോഡിയാണ്, ഒന്നില്ലെങ്കിൽ മറ്റൊന്നിന് പ്രസക്തി ഇല്ലാത്തതാണ്. ഇതുപോലെയാണ് ഭാര്യയും ഭർത്താവും എന്ന് നമ്മൾ സാധാരണ പറയുന്ന രണ്ട് ജോഡികൾ. ഒന്നില്ലെങ്കിൽ മറ്റൊന്നിന് പ്രസക്തി ഇല്ലാത്ത വിധം അവർ തമ്മിൽ അത്രയും വലിയ ബന്ധം സ്ഥാപിക്കപ്പെട്ടു പോവുകയാണ് വിവാഹത്തിലൂടെ നടക്കുന്നത്. മറ്റൊരു വാചകം, പരിശുദ്ധ ഇസ്ലാമിന് ആകെ രണ്ട് വാചകം മാത്രമേ നിക്കാഹിന് നിശ്ചയിക്കപ്പെട്ട വാചകങ്ങളുള്ളൂ. ഒന്ന് അങ്കഹിത്തുക, ഒന്ന് സവ്വജിത്തുക. സവ്വജിത്തുക എന്ന വാചകമാണ് ഞാൻ ആദ്യം വിവരിച്ചത്. രണ്ടാമത്തെ അങ്കഹിത്തുക, ആ വാചകത്തിൻ്റെ അർത്ഥമാണ് നിനക്ക് ഞാൻ കൂട്ടിച്ചേർത്തു തന്നു എന്ന വാചകം. കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടും ഒന്നാണല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണയായി ചായപ്പൊടിയും നല്ല തിളക്കുന്ന വെള്ളവും കുറച്ച് പാലും കുറച്ച് പഞ്ചസാരയും എല്ലാം കൂടി കൂട്ടിച്ചേർത്താൽ അതിൻ്റെ പേര് പിന്നെ ചായ എന്നാണ്. ഇതുപോലെ രണ്ട് ആളുകൾ തമ്മിലുള്ള, ഈ രണ്ട് ദമ്പതികൾ തമ്മിൽ പരസ്പരം കൂട്ടിച്ചേർത്ത ഒരു വിഷയമാണ്. പിന്നെ അതിനെ സംബന്ധിച്ച് മറ്റൊരു ചിന്തയുടെ ആവശ്യമില്ല, എല്ലാവരും ഒന്ന് തന്നെയാണ്. ഈ ഒരു ചിന്ത, എല്ലാവരും ഒന്നാണ് എന്ന ഒരു ചിന്ത എപ്പോഴും ദമ്പതികൾക്കിടയിലും അവരുടെ കുടുംബങ്ങൾക്കിടയിലും ഒരിക്കലും ഒരു പ്രതിപക്ഷ അല്ലെങ്കിൽ ഒരു ഭരണപക്ഷ ചിന്ത വരാതെ രണ്ടും ഒന്നാണ് എന്ന നിലക്കുള്ള ഒരു ചിന്തയിൽ ഏത് കുടുംബവും ഒന്നിച്ച് സഹകരിച്ച് നീങ്ങുമ്പോൾ, വഅശ്റൂഹുന്ന ബിൽമഅറൂഫ്, ഭാര്യമാരോട് വളരെ നല്ല നിലക്ക് നിങ്ങൾ പെരുമാറണം, നിങ്ങൾ അവരുമായി ഉള്ള ജീവിത രീതി അതായിരിക്കണം എന്ന് ഖുർആൻ പ്രത്യേകമായി പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ വലഹുന്ന മിസ്റുല്ലദി അലൈഹിന്ന, സ്ത്രീകൾക്ക് അവർക്ക് അവകാശമുണ്ട്, മിസ്റുല്ലദി അലൈഹിന്ന അവരുടെ മേൽ കടപ്പാടുള്ളതുപോലെ. അതുപോലെ പുരുഷന്മാർക്ക് അവർക്ക് ചില കടപ്പാടുകളുണ്ട്. വലിയ റിജാലി അലൈഹിന്ന ദർജ, അതേസമയത്ത് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ചെറിയ ഡിഗ്രി കൂടുതലുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. കുടുംബനാഥൻ എന്നാണല്ലോ സാധാരണയായി നമ്മൾ പറയാം. ഒരു പുരുഷന്മാർക്ക് അവർക്ക് പ്രത്യേകമായി ബാധ്യതകൾ കൂടുതലുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ, അറിജാലു ഖവാമുന അലാ നിസാ ബിമാ ഫളലല്ലാഹു ബഅലഹും അലാ ബഅലിൻ വബിമാ അൻഫഖു മിൻ അംവാലിഹിം, പുരുഷന്മാരാണ് സ്ത്രീകളുടെ മുഴുവൻ ബാധ്യതകളും ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ അവരുടെ ഭക്ഷണം, വസ്ത്രം, ആർപ്പിടം തുടങ്ങിയ എല്ലാ ബാധ്യതകളും പുരുഷനെയാണ് ഇസ്ലാം ഏൽപ്പിച്ചിട്ടുള്ളത്. സ്ത്രീക്ക് വളരെ സുഖമാണ്, കാരണം യാതൊരു ബാധ്യതയും ഇല്ല. അതേസമയത്ത് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബാധ്യതകളാണ്, മുഴുവനും മക്കളെ ചെലവ്, ഭാര്യയുടെ ചെലവ്, അവിടെ പാർപ്പിടം, കുട്ടികളെ പാർപ്പിടം, അവരുടെ വസ്ത്രം, അവരുടെ എല്ലാ പരിരക്ഷയും പുരുഷനെയാണ് ഏൽപ്പിച്ചത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ സുഖമാണ്, വളരെ സുരക്ഷിതമായി അവർ ജീവിച്ചാൽ മാത്രം മതി. അത്രയും എളുപ്പമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ബന്ധം വളരെ ഖൈറുള്ള, ബർക്കത്തുള്ള ഒരു ബന്ധമാക്കി തരട്ടെ. ഞാൻ വളരെ സന്തുഷ്ടനാണ്. നമ്മുടെ പ്രിയപ്പെട്ട നൂർഹാജിയുടെ നിക്കാഹിന് ഞാൻ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ മകൻ്റെ നിക്കാഹിനും കൂടി പങ്കെടുക്കാൻ സാധിച്ചപ്പോൾ അതിലുള്ള സന്തോഷം വളരെ വലുതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പിതാവടക്കം ബന്ധപ്പെട്ട മാതാവടക്കം, അതുപോലെ കുടുംബത്തിന് മുഴുവനും, കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കും, നാട്ടുകാർക്കും വീട്ടുകാർക്കും, ഇവിടെ പങ്കെടുത്ത ബഹുമാനപ്പെട്ട സയ്യിദവറുകളടക്കം, അതുപോലെ ഇമാം ഉസ്താദ് അടക്കമുള്ള എല്ലാ ആളുകൾക്കും, ഇവിടെ പങ്കെടുത്ത മുഴുവൻ നേതാക്കൾക്കും, പ്രവർത്തകർക്കും, ഉമറാക്കൾക്കും എല്ലാവർക്കും അള്ളാഹു തആല എല്ലാ ഖൈറും വർദ്ധിപ്പിക്കുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു പൊരുത്തപ്പെട്ട മോമിനിയങ്ങളിൽപ്പെടുത്തി ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് നമുക്ക് സ്വാലിഹീങ്ങളോടുകൂടെ അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള തൗഫീഖ്, ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു തആല നമ്മളെല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين
وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين ബഹുമാനപ്പെട്ട ശേഖുന സുൽത്താൻ ഉസ്താദ് അവർകൾ ഈ പരിപാടിയിൽ വന്നിട്ട് എത്തിയിട്ടില്ലെങ്കിലും ഉസ്താദ് അവരുടെ ഈ പ്രായകാലത്ത് നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ. ഹക്കീം അസ്ഹരി വന്നതിൽ വളരെയേറെ സന്തോഷം രേഖപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.